ഹലോ ഗുഡ് മോർണിംഗ് ബൈബാക്ക് ഓഫ് ഷെയ്സ് എന്ന ചാപ്റ്ററിൽ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് പ്രോബ്ലമാണ് നോക്കാം എ ലിമിറ്റഡ് ഇഷ്യൂഡ് ഫോർ ലാക്ക് ഷെയേഴ്സ് ഓഫ് റുപ്പീസ് ടൺ ഏച്ച് ദ ബാലൻസ് ഇൻ ദ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് ആൻഡ് ജനറൽ റിസർവ് അക്കൗണ്ട് വേർ റുപ്പീസ് ട്വൻറ്റി ഫൈവ് ലാക്സ് ആൻഡ് ഫിഫ്റ്റി ലാക്സ് റെസ്പെക്റ്റീവ്ലി ദ കമ്പനി ബോട്ട് ബാങ്ക് വൺ ലാക്ക് ഷെയർസ് അറ്റ് എ പ്രൈസ് ഓഫ് റുപ്പീസ് തേർട്ടി എയ്ച്ച് ആൻഡ് ഇഷ്യൂ ചെക്ക് ഫോർ ദ പർപ്പസ് ഫ്രം ഇറ്റ്സ് ബാങ്ക് അക്കൗണ്ട് റൈറ്റ് ജേണൽ എൻട്രീസ് ഇതാണ് ക്വസ്റ്റ്യൻ നോക്കാം എ ലിമിറ്റഡ് ഇഷ്യൂഡ് ഫോർ ലാക്സ് ഷേർസ് ഓഫ് റുപ്പീസ് ടെൻ എയ്ച്ച് എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി എന്ത് ചെയ്യുവാണ് പബ്ലിക്കിന് ഒരു ഫോർ ലാക്ക് ഇക്വി ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തിരുന്നു ഒരു പർട്ടിക്കുലർ ഷെയർ ഒന്നും അവിടെ കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇക്വിറ്റി ഷെയർ ആയിരിക്കുമെന്ന് അസ്യൂം ചെയ്യുകയാണ് ഓക്കെ ഫോർ ലാക്ക് ഇക്വിറ്റി ഷെയർ പബ്ലിക്കിന് എന്ത് ചെയ്തിരുന്നു ഇഷ്യൂ ചെയ്തിരുന്നു ഒരു ഇക്വിറ്റി ഷെയറിൻ്റെ വില എന്ന് പറയുന്നത് എത്രയാണ് ഫേസ് വാല്യൂ ടെൻ റുപ്പീസാണ് അപ്പം പത്ത് രൂപ വിലയുള്ള ഫോർ ലാക്ക് ഇക്വിറ്റി ഷെയർ കമ്പനി പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തിരുന്നു ദ ബാലൻസ് ഇൻ ദ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് ആൻഡ് ജനറൽ റിസർവ് അക്കൗണ്ട് വേർ റുപ്പീസ് ട്വൻറ്റി ഫൈവ് ലാക്ക്സ് ആൻഡ് ഫിഫ്റ്റി ലാക്സ് റെസ്പെക്റ്റീവ്ലി ആ കമ്പനിയുടെ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ ഒരു ട്വൻറ്റി ഫൈവ് ലാക്ക് റുപ്പീസ് ഉണ്ട് അതുപോലെ തന്നെ ജനറൽ റിസർവ് അക്കൗണ്ടിൽ ഒരു ഫിഫ്റ്റി ലാക്ക് റുപ്പീസും ഉണ്ട് ദ കമ്പനി ബോട്ട് ബാക്ക് വൺ ലാക്ക് ഷെയർസ് അറ്റ് എ പ്രൈസ് ഓഫ് റുപ്പീസ് തേർട്ടി ഏച്ച് ഇങ്ങനെയുള്ള എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി എന്ത് ചെയ്യുവാണ് ആ കമ്പനിയുടെ വൺ ലാക്ക് ഇക്വിറ്റി ഷെയർ ബൈബാക്ക് നടത്താൻ തീരുമാനിക്കുന്നു അപ്പോൾ കമ്പനി പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തിരുന്ന എത്ര ഷെയർ ആയിരുന്നു ഫോർ ലാക്ക് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തിരുന്നു ആ ഫോർ ലാക്ക് ഇക്വിറ്റി ഷെയറിൽ നിന്ന് വൺ ലാക്ക് ഇക്വിറ്റി ഷെയർ കമ്പനി ഇപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വാങ്ങിക്കാൻ തീരുമാനിക്കുന്നു എത്ര രൂപയ്ക്കാണ് പത്ത് രൂപയായിരുന്നു അന്ന് ഇഷ്യൂ ചെയ്തിരുന്ന ഇക്വിറ്റി ഷെയറിൻ്റെ വില ഇപ്പോൾ തിരിച്ച് വാങ്ങിക്കുന്നത് തേർട്ടി റുപ്പീസിനാണ് അപ്പോൾ ട്വൻറ്റി റുപ്പീസ് പ്രീമിയത്തിനാണ് തിരിച്ച് വാങ്ങിക്കുന്നത് ബൈബാക്ക് അറ്റ് പ്രീമിയം ശ്രദ്ധിക്കണേ കമ്പനിയുടെ ഇക്വിറ്റി ഷെയറിൻ്റെ ഫേസ് വാല്യൂ എത്രയായിരുന്നു ടെൻ റുപ്പീസ് ആയിരുന്നു ഇപ്പോൾ തിരിച്ച് വാങ്ങിക്കുന്നത് തേർട്ടി റുപ്പീസിനാണ് അപ്പോൾ ട്വൻറ്റി റുപ്പീസ് പ്രീമിയത്തിന് കമ്പനി എന്ത് ചെയ്യുകയാണ് വൺ ലാക്ക് ഇക്വിറ്റി ഷെയർ തിരിച്ച് വാങ്ങിക്കാൻ തീരുമാനിക്കുന്നു ആൻഡ് ഇഷ്യൂ ചെക്ക് ഫോർ ദ പർപ്പസ് ഫ്രം ഇറ്റ്സ് ബാങ്ക് അക്കൗണ്ട് അപ്പോൾ ഈ ബൈബാക്ക് നടത്തുന്നതിന് വേണ്ടി കമ്പനി എന്ത് ചെയ്യുന്നു വൺ ലാക്ക് ഇക്വിറ്റി ഷെയറിന് തേർട്ടി റുപ്പീസ് വെച്ചുകൊണ്ട് തേർട്ടി ലാക്ക് റുപ്പീസിൻ്റെ ചെക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു അതായത് വൺ ലാക്ക് ഇക്വിറ്റി ഷെയർ തിരിച്ച് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് പൈസ കൊടുക്കണ്ടേ വൺ ലാക്ക് ഇക്വിറ്റി ഷെയറിന് ഇൻറ്റു തേർട്ടി വെച്ചുകൊണ്ട് തേർട്ടി ലാക്ക് റുപ്പീസ് വേണം ആ തേർട്ടി ലാക്ക് റുപ്പീസിൻ്റെ ചെക്ക് ഇഷ്യൂ ചെയ്ത് കൊണ്ട് കൊടുത്തുകൊണ്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ചെക്ക് കൊടുത്തുകൊണ്ട് ആ വൺ ലാക്ക് ഇക്വിറ്റി ഷെയർ കമ്പനി തിരിച്ച് വാങ്ങിക്കുന്നു റൈറ്റ് ജേണൽ എൻട്രീസ് അതിനുള്ള ജേണൽ എൻട്രി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ബ്രീഫായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ആയിരുന്നു ആ കമ്പനിയുടെ കയ്യിൽ നാല് ലക്ഷം രൂപയുടെ ഇക്വിറ്റി ഷെയർ ഉണ്ടായിരുന്നു അത് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കമ്പനിയുടെ കയ്യിൽ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ ഒരു ട്വൻറ്റി ഫൈവ് ലാക്ക് റുപ്പീസും ഉണ്ട് അതുപോലെ തന്നെ ജനറൽ റിസർവ് അക്കൗണ്ടിൽ ഒരു ഫിഫ്റ്റി ലാക്ക് റുപ്പീസും ഉണ്ട് ഇതാണ് കമ്പനിയുടെ ഒരു കറൻറ്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഈ കമ്പനി എന്ത് ചെയ്യുകയാണ് അതിൻ്റെ റിസർവിലൊക്കെ ആവശ്യത്തിൽ കൂടുതൽ പണമുണ്ട് ജന സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ ട്വൻറ്റി ഫൈവ് ലാക്ക് റുപ്പീസ് ഉണ്ട് അതുപോലെ തന്നെ ജനറൽ റിസർവ് അക്കൗണ്ടിൽ ഫിഫ്റ്റി ലാക്ക് ഉണ്ട് അപ്പം റിസർവിൽ ആവശ്യത്തിൽ കൂടുതൽ പണം ഉള്ളതുകൊണ്ട് കമ്പനി എന്ത് ചെയ്യാണ് ഈ റിസർവ് ഉപയോഗിച്ചുകൊണ്ട് കമ്പനിയുടെ ഒരു വൺ ലാക്ക് ഇക്വിറ്റി ഷെയർ തിരിച്ചു വാങ്ങിക്കാൻ തീരുമാനിക്കുന്നു ഓക്കെ അപ്പം ബൈബാക്ക് നടത്തുന്നത് രണ്ട് രീതിയിലായിരിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ഫ്രഷ് ഇഷ്യൂ നടത്താം സെക്കൻഡ് എന്തായിരിക്കാം റിസർവിൽ നിന്നായിരിക്കാം ഓക്കെ അപ്പം ഫ്രഷ് ഇഷ്യൂ നടത്തിക്കൊണ്ട് ബൈബാക്ക് നടത്തുന്ന ഒരു പ്രോബ്ലമായിരുന്നു നമ്മൾ ഇതിന് മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ റിസർവ് ആണ് അപ്പോൾ റിസർവിൽ നിന്നാണോ ഫ്രഷ് ഇഷ്യൂവിൽ നിന്നാണോ എന്നറിയാം ക്വസ്റ്റ്യൻ വായിച്ചാൽ നമുക്കറിയാം ഫ്രഷ് ഇഷ്യൂ ആണെങ്കിൽ അതിനകത്ത് പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന കാര്യം ക്വസ്റ്റിനകത്ത് പറയും ഓക്കെ നമ്മൾ ഇതിന് മുൻപ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റിനകത്ത് ഇക്വിറ്റി ഷെയർ ആയിരുന്നു കമ്പനി ഇഷ്യൂ ചെയ്തിരുന്നത് അത് ബൈബാക്ക് നടത്തുന്നത് നയൻ പെർസെൻറ്റേജ് പ്രിഫറൻസ് ഷെയർ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അപ്പോൾ ക്വസ്റ്റിനകത്ത് നോക്കിയാൽ അറിയാം ഇവിടെ നമ്മളോട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള പിന്നെ റിസർവ് റിസർവിൽ നിന്നാണ് ബൈബാക്ക് നടത്തുന്നത് എന്നൊന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല പക്ഷേ റിസർവ് ആയിട്ട് രണ്ട് വലിയ എമൗണ്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ സെക്യൂരിറ്റി പ്രീമിയർ റിസർവിൽ ഒരു ട്വൻറ്റി ഫൈവ് ലാക്സും ഉണ്ട് ജനറൽ റിസർവിൽ ഒരു ഫിഫ്റ്റി ലാക്സും ഉണ്ട് ഓക്കെ അപ്പം ഫ്രഷ് ഇഷ്യൂ ആയിട്ട് പറഞ്ഞിട്ടുമില്ല ഫ്രഷ് ഇഷ്യൂ നടത്തുന്ന പുതിയ ഷെയർ ഇഷ്യൂ എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്ന എന്താണ് റിസർവിൽ നിന്നാണ് എന്താണ് ബൈബാക്ക് നടത്തുന്നത് കാരണം ബൈബാക്ക് നടത്തുമ്പോൾ ബൈബാക്ക് നടത്തുന്ന എത്ര രൂപയുടെ ഷെയർ ആണോ ആ പണം എന്ത് ചെയ്യണം ഷെയർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കണം അതിനുള്ള പണം കമ്പനിയുടെ കയ്യിൽ വേണം അപ്പം ഇവിടെ റിസർവിൽ വലിയ എമൗണ്ട് ഉണ്ട് ആ എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് കമ്പനി എന്ത് ചെയ്യുകയാണ് ബൈബാക്ക് നടത്തുവാണെ ഓക്കെ ഇവിടെ ബൈബാക്ക് നടത്തുന്നതിന് എത്ര രൂപ വേണം വൺ ലാക്ക് ഇൻറ്റു തേർട്ടി തേർട്ടി ലാക്ക്സ് റുപ്പീസ് വേണം ഓക്കെ മുപ്പത് ലക്ഷം രൂപ വേണം അതിന് ജനറൽ റിസർവിൽ തന്നെ അൻപത് ലക്ഷം ഉണ്ട് അതുപോലെ തന്നെ സെക് ജനറൽ എന്താണ് സെക്യൂരിറ്റി പ്രീമിയം റിസർവിലും ഉണ്ട് ട്വൻറ്റി ഫൈവ് ഉണ്ട് അപ്പോൾ സെവൻറ്റി ഫൈവ് ലാക്സ് കമ്പനിയുടെ കയ്യിൽ റിസർവിലുണ്ട് ആ റിസർവിൽ നിന്ന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുത്തുകൊണ്ട് എന്ത് ചെയ്യാം ഈ തേർട്ടി ലാക്കിൻ്റെ ബൈബാക്ക് നടത്താം അപ്പോൾ അതിനുള്ള ജേണൽ എൻട്രീസ് ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ജേണൽ എൻട്രീസ് ഓക്കെ അപ്പോൾ ജേണറൽ എൻട്രീസ് ചെയ്താൽ ഓക്കെ